ശബരിമലയിൽ 39 ദിവസത്തെ വരുമാനം 204 കോടി കടന്നതായി ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. നടവരവിൽ 18 കോടിയിലധികം രൂപയുടെ കുറവുണ്ട്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ 1 ലക്ഷം പേരുടെ വർധനയുണ്ടായെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു. 39 ദിവസത്തെ വരുമാന കണക്കാണ്. 204 കോടി 30 ലക്ഷത്തി 76,704. കഴിഞ്ഞ വർഷം 222 കോടി 98 ലക്ഷത്തി 70,250. വ്യത്യാസം 18 കോടി 67 ലക്ഷത്തി 93,546. 18, 67, 93, 546 വ്യത്യാസം. കിഴക്കിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, തീർത്ഥാടകരുടെ എണ്ണത്തിൽ 1 ലക്ഷത്തിലധികം പേരുടെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോഴും നടവരവിൽ വലിയ കുറവാണോ രേഖപ്പെടുത്തുന്നത് ഇത്തവണ? ജിൽസി, അതിനൊരു സാങ്കേതികമായ കാരണമാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതായത് ഈ തറലേലത്തിൻ്റെയും അതുപോലെ തന്നെ ചില്ലറകൾ, അതായത് നോട്ടുകൾ മാത്രമാണ്, ചില്ലറകൾ ഇനിയും എണ്ണാണ്ട്. അപ്പോൾ ഈ ചില്ലറകളും ഈ തറലേലത്തിൻ്റെ തുകയും കൂടി കണക്ക് കൂട്ടുമ്പോൾ മുൻവർഷത്തേക്കാൾ കൂടുതൽ തുക എത്തും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഏകദേശം 10-41 കോടിയോളം രൂപ വരും എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം പ്രസിഡന്റ് വർത്തമാനത്തിൽ പറഞ്ഞത്. പക്ഷേ നിലവിൽ എണ്ണിയ തുക കൂട്ടുമ്പോൾ മുൻവർഷത്തേക്കാൾ 18 കോടി രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം മുൻവർഷത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകം, ഇത്തവണ 1 ലക്ഷത്തിലധികം തീർത്ഥാടക എണ്ണമാണ് ഈ 39 ദിവസത്തിനുള്ളിൽ ശബരിമലയിലേക്ക് എത്തിയുടെ കണക്ക് എന്ന് പറയുന്നത്. പോലീസിൻ്റെ കണക്കിൽ അത് 31 ലക്ഷം കടന്നിരിക്കുന്നു. മുൻവർഷത്തിൽ അത് 30 ലക്ഷമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ദേവസ്വം ബോർഡ് ഈ വരുമാനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ വർഷമലത്തിൽ പ്രധാനമായി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ നിലക്കലിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി കഴിയുന്നത് ഈ നിലക്കലിൽ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ കുറവ് വന്നിരിക്കുന്നതാണ്. മുമ്പൊക്കെ പമ്പയിൽ പാർക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ പമ്പയിലൊന്നും കുറച്ച് വർഷങ്ങളായി പമ്പയിൽ പാർക്കിംഗ് നടക്കുന്നില്ല. പക്ഷേ ഈ പമ്പയിലെ ഹിൽ ടോപ്പിലെ പാർക്കിംഗിന് വേണ്ടി തുടർച്ചയായി ഞങ്ങൾ കോടതിയിൽ ഹർജി തന്നു. പക്ഷേ ഇത്ര കാലമായിട്ടും അതിലൊരു നടപടി അല്ലെങ്കിൽ വരാത്തത് ദുഃഖകരം എന്നുള്ള ഒരു കാര്യമാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്. ഈ പ്രശ്നങ്ങൾ വന്ന് നിലക്കൽ പാർക്കിംഗ് കൂടി പമ്പയിൽ കൂടി അധികമായി പാർക്കിംഗുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ തിരക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് പങ്കുവെക്കുന്നത്. കോടതിയുടെ എല്ലാ നടപടികളും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം നൽകാത്തത് ഒരു ദുഃഖകരമായ സംഭവം തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഈ ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു അനുകൂലമായ വിധി തന്നെ ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് ദേവസ്വം പ്രസിഡന്റ് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഇത്തരത്തിൽ നിലവിലെ പ്രശ്നങ്ങളിൽ പോലീസിനൊന്നും കുറ്റം പറയാനില്ല. ദേവസ്വം ബോർഡും പോലീസും തമ്മിലൊരു ശീതസമരവുമില്ല. അതെല്ലാം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ വളരെ രമ്യതയോടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പോലീസ് ഇല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ തിരക്ക് അല്ലെങ്കിൽ ശബരിമലയിലെ തിരക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. ഒപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ കാര്യങ്ങളിൽ പോലീസിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നടവരവിലെ കുറവൊരു സാങ്കേതിക കാരണം മാത്രമാണ്. അത് മറ്റേ ഈ എണ്ണാനുള്ള ചില്ലറകൾ കൂടി എണ്ണി ഒപ്പം തന്നെ ഈ തറലേലത്തിൻ്റെയൊക്കെ തുക കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വിടവ് അല്ലെങ്കിൽ ആ വ്യത്യാസം മാറുമെന്ന് തന്നെയാണ് ആ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജിൻസി.